എന്തിനും മാതൃകയായി തീരുന്നവരാണ് നമ്മുടെ അധ്യാപകർ. ഭാരതീയ സങ്കല്പത്തിൽ ദൈവത്തെക്കാൾ മുകളിൽ സ്ഥാനമുള്ളവർ. തൻ്റെ 37 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിരവധി പേർക്ക് വെളിച്ചമായി കണ്ണൂർ ധർമ്മശാല ആന്തൂർ എൽ പി സ്കൂളിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന എം പൂഞ്ചോലാദേവി എന്ന രമ ടീച്ചർ ഈ വിശ്രമ ജീവിതത്തിലും നമ്മൾക്കെല്ലാവർക്കും മാതൃകയായി തീരുകയാണ്. ആ രമ ടീച്ചറുടെ വിശേഷങ്ങളിലേക്ക്. രമ ടീച്ചർ ഇപ്പോഴും നല്ല തിരക്കിലാണ്. വിശ്രമ ജീവിതം എന്നൊക്കെ പറയാൻ കൊള്ളാം. ടീച്ചറുടെ ഒരു ദിവസവും അത്ര വിശ്രമം നിറഞ്ഞതല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാകും. നീണ്ട 37 വർഷത്തെ അധ്യാപന ജീവിതം. കണ്ണൂർ ആന്തൂർ ജി എൽ പി സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപികയായ ശേഷം പടിയിറക്കം. നീണ്ടകാലത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും പൂഞ്ചോലാദേവി എന്ന രമ ടീച്ചർ വിരമിച്ച് പടിയിറങ്ങിയത് വിശ്രമിക്കാൻ ഉറച്ചായിരുന്നില്ല. അന്നുവരെ ഉണ്ടായിരുന്ന അത്ര തന്നെ തിരക്ക് ടീച്ചർക്ക് ഇന്നുമുണ്ട്. രാവിലെ ഒരു 6 ആകുമ്പം എഴുന്നേൽക്കും. 6 ആകുമ്പോൾ എഴുന്നേറ്റ് ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പശുവിൻ്റെ അടുക്ക പോകും. പിന്നെ മത്സ്യത്തിന് തീറ്റ കൊടുക്കും. മത്സ്യത്തിന് തീറ്റ എല്ലാം കൊടുത്ത് ഇപ്പം വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂട്ടിലെ അടുക്ക തീറ്റ കൊടുത്തിട്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടെ അതിനെ പിടിച്ച് പൊന്തിച്ചിട്ട് വെക്കും. എന്നിട്ട് പിടിച്ച് കെട്ടി അട വെച്ചിട്ട് പിന്നെ ഒന്ന് പശുവിൻ്റെ അടുക്ക പോവുക. പശുവിൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനകത്തേക്ക് കയറും. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായയെല്ലാം ഉണ്ടാക്കി എല്ലാം കഴിയുമ്പോഴത്തേക്ക് 9 വരും. എന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങും. ഒരു 8:30 നമ്മൾ കൃഷി സ്ഥലത്തെത്തും. പാടി എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 12 മണി വരെ എന്ന് പറഞ്ഞോണം ഞാൻ ഉണ്ടാവും കൂടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് വരും. അവരവിടെ നിന്ന് തന്നെ പണിയെടുക്കും. ഒരു 2 മണിയാകുമ്പം പിന്നെ അകത്ത് വന്നിട്ട് നമ്മൾ രണ്ടാളും കൂടെ ഭക്ഷണം കഴിക്കും. പിന്നെ അത് കഴിഞ്ഞൊരു 4 മണിവരെ വിശ്രമിക്കും. അത് കഴിഞ്ഞ് 4 ആകുമ്പോൾ ചായയും കുടിച്ച് കഴിഞ്ഞാൽ 4:30 വീണ്ടും കൃഷി സ്ഥലത്തേക്ക് പോകും. അത് പിന്നെ ഒരു 6:30-7 മണിവരെ പശുവിനും പുല്ലരിയലും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് വളടലും അങ്ങനെയുള്ള ഓരോ ജോലികളായിട്ട് 6:30-7 മണിവരെ നിന്നോളും ഉണ്ടാവും. അന്ന് കുട്ടികളെ പഠിപ്പിക്കലും നേർവഴിക്ക് നടത്തലുമായിരുന്നുവെങ്കിൽ ഇന്നത് മീൻ വളർത്തലും കാർഷിക വൃത്തിയിലുമാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നാടൻ കാസർഗോഡൻ പശുക്കൾ 3 എണ്ണമുണ്ട് വീട്ടിൽ. അവയുടെ പരിപാലനവും പരിചരണവും പറമ്പിലെ കൃഷിയുമെല്ലാമായി എന്നും തിരക്കോട് തിരക്കാണ്. എന്നിരുന്നാലും ടീച്ചർ ഇതിലൊന്നും ഒരു പരിഭവവും പറയാറില്ല. ടീച്ചർ മുഴുവൻ സമയവും സന്തുഷ്ടയാണ്. പക്ഷേ ഈ നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഈ ചെടികൾ വളർന്നു വരുമ്പോഴും എല്ലാം ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അതുപോലെ ഇപ്പോൾ നമ്മൾ പശുവിനെ പോറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ കളി കാണുമ്പോൾ നമ്മളെ ടെൻഷനെല്ലാം പോകും. അത് ഉറപ്പ് തന്നെയാണ്. കൂടുതൽ സന്തോഷം തരുന്നത് ഏത് ജോലിയാണെന്നതിന് ടീച്ചറുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അത് രണ്ടു തരത്തിലല്ലേ. അത് നമ്മളിപ്പോന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അധ്യാപകനാവുന്ന അവസരത്തിലുള്ള നമ്മളത് ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ഇപ്പം എത്ര ടെൻഷൻ ഉണ്ടായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ കൂടി അവരിലൊരാളായിട്ട് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ നമ്മളെല്ലാ ടെൻഷനും നമ്മൾ മറന്നു പോകും. അതിനുള്ളൊരു മുക്തിയാണ് സ്കൂളിലെത്തുകയെന്ന് പറഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഇവിടെയിപ്പോൾ എന്തായാലും നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി പിന്നെ അതുമായിട്ടുള്ള ചിന്തകളാണ് പിന്നെ മനസ്സിലുണ്ടാവുക. ഏകദേശം ഒരു ഒന്ന് വേറെ ഒരു തരത്തിലുള്ളത് ഒന്ന് ഇത് മറ്റൊരു സന്തോഷം. മീൻ വളർത്തലാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത്. മീൻ കഴിക്കാത്ത ടീച്ചറും ഭർത്താവും മീൻ കൃഷിയിൽ തീർക്കുന്ന വിസ്മയങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മഴവെള്ള സംഭരണിയായിരുന്ന ടാങ്ക് മീൻ കൃഷിക്കായി മാറ്റിയ കഥയാണ് ടീച്ചർക്ക് പറയാനുള്ളത്. ഇപ്പോൾ അത്തരത്തിൽ 2 കുളങ്ങളുണ്ട്. മീൻ കൃഷിയിൽ എത്തിപ്പെട്ടതും വളരെ യാദൃശ്ചികമായിട്ടാണെന്നാണ് ടീച്ചർ പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ മത്സ്യ ഇതുണ്ട്, പശുണ്ട്, കൃഷിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കുളം നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നു, ഒരു പടുതാക്കുളം. അത് അപ്പോൾ ആ പടുതാക്കുളം അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ നമ്മളെ കൃഷി ഓഫീസർ ഒരു റൂബി ജാനറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്ത് ഇതിനകത്ത് കുറച്ച് മത്സ്യക്കുഞ്ഞുങ്ങളിട്, അങ്ങനെ മത്സ്യക്കുഞ്ഞുങ്ങളിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വക സഹായം കിട്ടും. അപ്പോൾ നിങ്ങൾ ഇടുന്നു പറഞ്ഞു. ഞാൻ പറയോ, നമ്മൾ മത്സ്യമൊന്നും കഴിക്കാത്ത ആളുകളാണ്. അപ്പോൾ മത്സ്യം കഴിക്കാത്ത ആൾ ഞങ്ങളിപ്പോൾ മത്സ്യത്തിനെ വളർത്തി അതിനെ പിടിച്ചിട്ട് കൊടുക്കണം, ഇതെല്ലാം കുറേ വിഷമമാണ്, കഴിയില്ലാന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ഒറ്റ നിർബന്ധം കൊണ്ട് 2-3 പ്രാവശ്യം അവർ വന്ന് ഈ 31-ാം തീയതി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം ടീച്ചർ തരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് അത്തവണ ഞങ്ങൾ ഇവിടെ ഫിഷ് ഗാലക്സിയിൽ നിന്നാണ് 500 നട്ടർ മത്സ്യത്തിനാണ് വാങ്ങിയത്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇടുവായത്. നിലവിൽ പരിസരത്തെ വീടുകളിലും ആവശ്യക്കാരായ മറ്റ് ആളുകൾക്കും മീൻ കിലോയ്ക്ക് 300 രൂപ നിരക്കിൽ നൽകുന്നുണ്ട്. മീൻ വെട്ടി നന്നാക്കി നൽകുന്നുമുണ്ട്. അപ്പോൾ വില 25 രൂപ കൂടും. മീൻ കഴിക്കാത്ത ടീച്ചർക്ക് ആദ്യം ഒരു മടിയുണ്ടായിരുന്നുവെങ്കിലും
പിന്നീട് അതെല്ലാം മാറുകയായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ ടീച്ചറുടെ കൃഷി അന്വേഷിച്ച് ഇവിടെ എത്താറുണ്ട്. എത്തുന്നവരെ ഒട്ടും നിരാശരാക്കാതെ എല്ലാം വിശദമായി പറഞ്ഞു മനസ്സിലാക്കി സന്തുഷ്ടരാക്കിയാണ് ടീച്ചറും ഭർത്താവും തിരികെ വിടാറ്. ശാസ്ത്രീയമായ പരിചരണ രീതിയും ഫാമിനകത്ത് തന്നെ പച്ചക്കറിയടക്കം നട്ടുപരിപാലിക്കുന്ന ടീച്ചറുടെ ഈ മത്സ്യകൃഷി എല്ലാവരും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. മീൻ വളർത്തലിനുള്ള കുളം നിർമ്മിച്ചത് കൂടെ തന്നെ അതിന്റെ ഓരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബെഡിനുള്ളിൽ പച്ചക്കറിയും വളർത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പച്ചക്കറികൾക്ക് എപ്പോഴും നനവ് ലഭിക്കത്തക്ക രീതിയിലാണ് ബെഡ് നിർമ്മിച്ചിട്ടുള്ളത്. കുളത്തിലെ വെള്ളം ശുചിയാക്കാനുള്ള രൂപകൽപ്പനയും ശ്രദ്ധ നേടുന്ന ഒന്നാണ്. രാവിലെ ആരംഭിക്കുന്ന ദിനചര്യയുടെ ഭൂരിഭാഗം സമയവും ടീച്ചർ ചിലവഴിക്കുന്നത് കാർഷിക കാര്യത്തിനായി തന്നെ. നല്ല സഹായവുമായി ഭർത്താവ് ദേവരാജനും ഒപ്പം തന്നെയുണ്ട്. 70 നിറവിലും പ്രായം തളർത്താത്ത വ്യക്തിത്വമാണ് ദേവരാജൻ സാർ. വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലെ ആധുനിക വിത്തുകളെയും ഉൽപ്പന്നങ്ങളെയും ഒപ്പം നാടൻ മരങ്ങളെയും ചെടികളെയും ഏറെ സ്നേഹിക്കുന്ന ഇദ്ദേഹം മുൻപ് കെൽട്രോണിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹവും ഒട്ടും വിശ്രമമല്ലാത്ത വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് സാരം. വെറും തരിശായി കാട് കയറി കിടന്നിടമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ നിറയെ മരങ്ങളും ചെടികളും പച്ചക്കറികളുമായി നിറഞ്ഞു നിൽക്കുന്നത്. ടീച്ചറുടെ തൊടിയിൽ ഇല്ലാത്തതായി ഒന്നും തന്നെയില്ല. 2 മുമ്പ് നിങ്ങൾ വന്നിരുന്നുവെങ്കിൽ ഇതിലും നിറയെ പച്ചക്കറിയും മറ്റും കാണാനാകുമായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചു ടീച്ചർ. ഇവിടുത്തെ മഞ്ഞൾ കൃഷിയാണ് ഏറ്റവും ആകർഷകം. മഞ്ഞൾ നട്ട ഭൂമിയിൽ നമ്മൾ ഇറങ്ങി നിന്നാൽ നമ്മെ കാണില്ല. അത്ര ഉയരത്തിൽ നല്ല ഊർജ്ജസ്വലതയോടെയാണ് അവ വളർന്നു നിൽക്കുന്നത്. കൃത്യമായ പരിപാലനവും മേൽനോട്ടവും കൊണ്ട് തന്നെയാണ് ഈ നിലയിൽ അവയെ ടീച്ചർ എത്തിച്ചത്. മഞ്ഞള് പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞളാണ്. ഇവര് പടന്നക്കാട് കാർഷിക കോളേജുകാര് ഒരിക്കല് ഇങ്ങനെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഹോംസ്റ്റഡ് ഫാമിങ് എന്നും പറഞ്ഞിട്ടൊരു പദ്ധതി തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ ഒരു കൃഷിക്കാരനായിട്ട് എൻ്റെ മിസ്റ്റർ അന്ന് നേരം ഫ്രീ ആയിട്ടുള്ള ആൾ, അപ്പം അവരെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരവിടെ പോയിട്ട് അതിൻ്റെ ക്ലാസ്സിനെല്ലാം പങ്കെടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന അവസരത്തിൽ 1 മഞ്ഞൾ അവർ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ മഞ്ഞളിനകത്തു നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്രയും മഞ്ഞൾ നട്ടിട്ടുള്ളത്. ഈ വർഷം ഞങ്ങൾ 500 ചെടി നട്ടിട്ടുണ്ട്. പിന്നെ സാധാരണ രീതിയിൽ കൃഷി ചെയ്യുന്നതിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഞങ്ങൾ മഞ്ഞൾ നടുന്നത്. അതിൽ അത് മെയ് മാസത്തിൽ തന്നെ ഞങ്ങൾ ഒരു ചാലെടുക്കും. ആ ചാലിനകത്ത് ഈ വളം മുഴുവൻ ഇടും. പച്ചിലവളും എല്ലുപൊടി വേപ്പം പിണ്ണാക്ക് ചാണകം എല്ലാം ഇട്ടിട്ട് മൂടും. മൂടിക്കഴിഞ്ഞിട്ടും കുറച്ച് കുമ്മായി ഇടും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മഴയെല്ലാം പെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ മഞ്ഞൾ മുളയ്ക്കാൻ വെക്കും. ഇതിൻ്റെ അകത്ത് ചകിരിച്ചോറിനകത്ത് ഈ മഞ്ഞൾ വെച്ചിട്ട് ഒന്ന് വെള്ളമടിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ നനവ് പോകുമ്പോൾ വീണ്ടും വെള്ളമടിച്ചു കൊടുത്തിട്ട് മുളപ്പിക്കാൻ നോക്കുമ്പോൾ നമുക്കൊരു മെയ് ഒരു പകുതി 15-20 ഇടയ്ക്കാകുമ്പോഴേക്കും ഈ മഞ്ഞൾ ശരിക്കും നല്ലോണം മുളച്ചിട്ട് നല്ല കരുത്തുള്ള മുള വന്നിട്ടുണ്ട്. ആ മുളച്ച സാധനമാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് നടുക. കോവലും വഴുതനയും മഞ്ഞളും മുളകും തുടങ്ങി കപ്പയും ചേനയും കർമൂസയും സുലഭമാണ് ടീച്ചറുടെ കൃഷിയിടത്തിൽ. 2 ഫാഷൻ ഫ്രൂട്ടും പന്തലിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ. സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന ഒട്ടനേകം ചെടികൾ വേറെയും. ഇത്തരം അത്ഭുതങ്ങൾക്ക് പുറമെ തേനീച്ച കൃഷിയും ടീച്ചർ ചെയ്യുന്നുണ്ട്. 10 തേനീച്ചക്കൂടുകൾ വീടിന് പലവശത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ 6 കൂടുകളിൽ തേനീച്ചകൾ ഉണ്ടെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. നിറഞ്ഞ പുഞ്ചിരിയുമായി സമയം പങ്കിട്ട ടീച്ചറുടെ സന്തോഷം മുഴുവനും ചുറ്റും വളർന്നു നിൽക്കുന്ന ആ ചെടികളിൽ നിന്നും കൃഷിയിൽ നിന്നും ലഭിക്കുന്നതാണെന്ന് തോന്നിപ്പോകും നമുക്ക്. അതിനിടയിലൂടെ നടക്കുമ്പോൾ ആ ഊർജം നമ്മളിലേക്കും പടരുന്നതായി തോന്നും. അത്ര മനോഹരമാണ് ഇവിടം. പുതിയ പല പദ്ധതിയും ടീച്ചറിന്റെയും ഭർത്താവിന്റെയും മനസ്സിലുണ്ട്. ഇനിയും ഒട്ടും വിശ്രമിക്കാൻ തയ്യാറല്ല എന്ന് ചുരുക്കം. നല്ല ഇനം പഴവർഗ്ഗങ്ങളുടെ തൈ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കണം. പുതിയ ഇനം മത്സ്യത്തെ വളർത്തണം. അങ്ങനെ പലതുമുണ്ട് മനസ്സിൽ. ഒട്ടും തളരാത്ത മനസ്സുള്ള രമ ടീച്ചറെ പോലുള്ളവരാണ് യഥാർത്ഥ അധ്യാപനത്തിന്റെ ഉദാത്തമായ മാതൃകകൾ. ഈ അധ്യാപന ദിനത്തിൽ നമ്മൾ പരിചയപ്പെടേണ്ടതും ഇവരെ പോലുള്ളവരെ തന്നെയാണ്. പണ്ട് കുഞ്ഞുങ്ങൾക്കിടയിൽ കണ്ടെത്തിയിരുന്ന അതേ സന്തോഷം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടെത്തുകയാണ് ടീച്ചർ. വിശ്രമ ജീവിതത്തിലും ഒട്ടും വിശ്രമിക്കാൻ തയ്യാറല്ലാതെ. തൻ്റെ അധ്യാപന ജീവിതത്തിലും വിശ്രമ ജീവിതത്തിലും ഒരുപോലെ മാതൃകയാവുന്ന രമൺ ടീച്ചറെ പോലെയുള്ളവരെയാണ് നമ്മൾ ഈ അധ്യാപന ദിനത്തിൽ ഓർക്കേണ്ടതും അറിയേണ്ടതും. ക്യാമറമാൻ അനീഷ് കടവത്തിനോടൊപ്പം MM നന്ദകുമാർ, നവമീഡിയ.